തിരൂരിൽ ടാർ വീപ്പയിൽ വീണ് ഗുരുതരാവസ്ഥയിലായിരുന്ന തെരുവു നായ്ക്കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ. എട്ട് നായ്ക്കുട്ടികളിൽ അഞ്ചെണ്ണത്തിന്റെ ജീവൻ രക്ഷിക്കാനായി. നിലവിൽ നിലമ്പൂരിലെ മൃഗാശുപത്രിയിൽ കഴിയുന്ന ഇവയെ വൈകാതെ തിരൂരിലേക്ക് എത്തിക്കും. കഴിഞ്ഞ മാസമാണ് തിരൂർ മുനിസിപ്പാലിറ്റി കാര്യാലയത്തോട് ചേർന്ന് ടാറിൽ മുങ്ങിയ നിലയിൽ നായ്ക്കുട്ടികളെ കണ്ടെത്തിയത്. പ്രദേശത്തെ ആംബുലൻസ് ഡ്രൈവർമാരുടെ കൂട്ടായ്മയാണ് അന്ന് നായ്ക്കുഞ്ഞുങ്ങളെ ടാറിൽ നിന്ന് പുറത്തെടുത്ത് മണ്ണെണ്ണ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയത്. തുടർന്ന് ചുങ്കത്തറയിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ അഞ്ച് നായ്ക്കുട്ടികളും അമ്മയും ആരോഗ്യം വീണ്ടെടുത്തു. ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണൽ എന്ന സംഘടനയാണ് ഇവയ്ക്ക് പുതുജീവൻ നൽകിയത്. എത്തിച്ചു കഴിഞ്ഞ ഏകദേശം ഒരാഴ്ച ഫുള്ള് ഇവരെ എണ്ണയിൽ മുക്കിയെടുക്കേണ്ട വന്നു. വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തത്. ഏകദേശം ഒരു 10 ലിറ്റർ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അമ്മ പട്ടിയും നമ്മൾ അമ്മേനെയും കൊണ്ടുവന്നിരുന്നു. കാരണം കുട്ടികൾ ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ മേത്തും കുറേ ടാറായിണ്ടായിരുന്നു. അവൾ കുട്ടികളെ രക്ഷിക്കാൻ നോക്കണതിൻ്റെ ഇടയിൽ അവളുടെ ദേഹത്തും ടാറായിണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെയും കുട്ടികളെ മൊത്തം കഴുകി വൃത്തിയാക്കി എടുത്തു. ഇപ്പോൾ നമ്മളിവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് കൂടി അവർ വലിയതായി പാല് കൂടിയൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് പേ വരാണ്ടിരിക്കാനുള്ള പ്രതിരോധ കുത്തിവെപ്പും നൽകും. അതിൻ്റെ കൂട്ടത്തിൽ വന്ധീകരണവും ചെയ്തിട്ടാണ് ഇവരെ തിരിച്ച് നമ്മൾ തിരൂരെ ഏൽപ്പിക്കും. നായ്ക്കളെ പരിപാലിക്കുന്ന സംഘടനയാണ് ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണൽ. ഏറെ വൈകാതെ തിരൂരിൽ തന്നെ നായ്ക്കുട്ടികളെയും അമ്മയും തിരിച്ചുകൊണ്ടുവിടുമെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 തിരൂർ.